Hi friends, welcome back to my channel. Ya vada cake inde recipe aitana vandittullade. Appa ellarum priyapetta banjo cake aanu nammale innatha tharam. Adi engane undakkanu namukku nokka. Appa namukku flour mix arichu 1 cake, 1 cup of maida, 1 teaspoon baking powder, 1 teaspoon baking soda, and 1 arichidka. Kurshupungudi arichidkane. 1 atom tarichid denishesham adonu mixia. In a chocolate cake, ready ide measurement. 1 tablespoon cocoa powder kooduthalayittu serthaa mathi. Ini nammude flour mix onnu maatti vekka. ഇനി 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പൊങ്ങി വന്നാൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തു കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇട്ട് 1 കപ്പ് വേണ്ടത് കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കി എടുക്കണം. ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. കേക്ക് ടിന്നില് ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ട് മൈദ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മുട്ടയുടെ ബട്ടർ പകുതി പകുതി ആക്കിയതാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്കിന്റെ ഫ്ലോർ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറവ് സ്പീഡിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 30-35 മിനിറ്റ് വരെ ഒന്ന് ബാക്ക് ചെയ്തെടുക്ക. ആ കേക്ക് ആയതിനു ശേഷം ഞാൻ വാനില കേക്ക് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നാല് മിനിറ്റ് ആയിട്ട് എനിക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് Thank you.
ആണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേക്ക് ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന്റെ മേലെ ക്രീം തേച്ചിട്ട് അതിന്റെ മേലെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. അരക്കപ്പ് പഞ്ചസാരയും മുക്കാ കപ്പ് വെള്ളവും മെൽറ്റ് ചെയ്തതാണ് അങ്ങനെ ഇട്ടോ സിറപ്പ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ക്രീം ഒന്ന് ലെവൽ ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ് കേക്ക് മാത്രമാണ് രണ്ടാക്കിയിട്ടുള്ളൂ, വാനില കേക്ക് ആക്കിയിട്ടില്ല കേട്ടോ. വാനില കേക്കിന്റെ മോളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിറപ്പ് ഒഴിച്ച് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്ത് വെക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പൊ സെറ്റായി കിട്ടും. എന്നിട്ട് എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. അപ്പൊ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെക്കാം. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും വാടയാണ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങളേത് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല. അപ്പൊ ഞങ്ങള് ചോക്ലേറ്റ് മിഠായി വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻ ആണ്. അപ്പൊ ഇതിങ്ങനെ ഒലിച്ച് പോകുമ്പോ നല്ല ഭംഗിയായിരുന്നു, അതുപോലെ തന്നെ ആയിരുന്നു കഴിക്കാന്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോ ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഒഴിച്ചാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിന്റെ ക്രംസ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചെടുത്തത്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല സങ്കടം, കാരണം ഇപ്പൊ കേക്കൊക്കെ ഉണ്ടാക്കിയ അപ്പൊ തന്നെ കഴിക്കാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. കേക്കൊക്കെ സെറ്റ് ആയതിന് ശേഷം സൈഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും സൈഡിൽ ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് നെക്സ്റ്റ് ഡേ കഴിക്കാനാണ്, നല്ല ടേസ്റ്റ് കേക്ക് ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷെ നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോഴാണ് നമുക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.